ജലജഭാവം, ജലജയുടെ ഭാവ തലങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന, ജലജയുടെ സിനിമകളെ അന്ന് കണ്ടിരുന്ന, പിന്നീട് പിൽക്കാലത്ത് വെള്ളിത്തിരയിൽ തിളങ്ങിയ വലിയൊരു മുൻനിരയിലേക്ക് വന്ന ഒരാൾക്ക് എന്തോ പറയാനുണ്ട്. ആരായിരിക്കും നോക്കാം. ദുഃഖപുത്രി എന്ന് പറയുന്ന മുഖം നമ്മൾ ശാരദയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം അത്രയും ഘനമുള്ള കഥാപാത്രങ്ങൾക്ക്, അത്രയും ഡെൻസിറ്റിയും ഗ്രാവിറ്റിയും ഉള്ള കഥാപാത്രങ്ങൾക്ക് മുഖം പകർന്ന്, ഭാവം പകർന്ന് ഒരു മുഖം നൽകാൻ നമുക്ക് ജലജ എന്ന നടി വളരെ പ്രസക്തമായ ഒരു സംഭാവനയാണ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകളിൽ കണ്ടു. പെട്ടെന്ന് പ്രകാശ് കല്യാണം കഴിച്ചു കൊണ്ടുപോയി, ഒരു മോളുണ്ടായി, അമ്മു, എല്ലാം ആ ഒരു ഒരു നടനാംശമല്ല ഒരു കുടുംബാംശവും ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സ്പേസ് ഷെയർ ചെയ്യുന്നു. എല്ലാവിധ നന്മകളും ജലജയ്ക്ക് കുടുംബത്തിന് നേരുന്നു. പ്രത്യേകം താങ്ക്സ് പറയണമല്ലോ. സാധാരണ ഇങ്ങനെ നമ്മൾ സുരേഷിനോട് ചില ആൾക്കാരെ കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അല്പം വൈമുഖ്യം കാണിക്കുന്ന ആളാണ്. പക്ഷെ സുരേഷ് വളരെ ആർജവത്തോടെ ജലജയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്പെഷ്യൽ താങ്ക്സ് സുരേഷിന്. ശാരദയ്ക്ക് ശേഷമുള്ള ദുഃഖപുത്രി സുരേഷ് പറഞ്ഞ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നെ ഇഴകി കുറക്കുന്നുണ്ട് പിന്നീട്. അതിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു പക്ഷേ ശാരദയ്ക്ക് ശേഷമുള്ള ദുഃഖപുത്രി, വേറൊരു കാര്യം പറഞ്ഞിരുന്നു, പ്രകാശ് പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയിരുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതിലേക്ക് പിന്നീട് വരാം. സുരേഷ് വളരെ ബോധപൂർവ്വം പറഞ്ഞാണോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ശരാശരി മലയാളിയുടെ മനസ്സ് സുരേഷിലൂടെ അറിയാതെ പ്രവർത്തിച്ചാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഒരു പ്രയോഗം നടത്തി. ഇനിയിപ്പം സുരേഷ് പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ അല്ലേ. പെട്ടെന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒന്നൊന്ന്. ശാരദയ്ക്ക് ശേഷമുള്ള ദുഃഖപുത്രി, ഒരുപാട് സിനിമകളിൽ ജലജ കരഞ്ഞുകൊണ്ടേയിരുന്നു, മലയാളിയെ കരയിച്ചേ അടങ്ങും എന്നുള്ള വാശിയിലായിരുന്നു. ഞാനല്ല, ഡയറക്ടർമാർ വിചാരിച്ചു കരയിക്കണം എന്നുള്ളത്. ഞങ്ങളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഡയറക്ടർ അല്ല വരികയാണ്. ഈ ക്യാരക്ടർ ഇങ്ങനെ ഞങ്ങളെ മനസ്സുകളിട്ട് ഇങ്ങനെ അമ്മാനെ വാടിക്കൊണ്ടിരുന്നു. കിട്ടിയ ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു. അപ്പം കിട്ടിയ ക്യാരക്ടേഴ്സ് ഏറ്റവും നമ്മളെ കൊണ്ട് ആവുന്ന വിധം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കുമല്ലോ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ ഇപ്പോഴാണേലും ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഓടി വന്ന്, മാഡം ഇവിടെയാണോ, എന്താ തിരിച്ചു വരാത്ത, ഒത്തിരി പേര് തിരിച്ചു വന്നല്ലോ. അത് എന്താ വെച്ചാൽ ഇപ്പോഴും ഇവിടെ പൊങ്കാലയ്ക്ക് പോയപ്പോഴാണേലും ഒരു വീട്ടിലാണ് ഞങ്ങൾ ഇടാൻ പോയത്. അപ്പം അന്ന് നമ്മൾ ഉച്ചയ്ക്ക് പൊങ്കാലയിടാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് നിവേദിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. 2:30 ആവുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണ് അവിടെ. അപ്പം ആ വീട്ടിലെ കുടുംബസ്ഥൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഇതായിരുന്നു കാണിച്ചത്, ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ പാട്ടുകൾ. അപ്പം ഇതൊരു ചാനലിൽ അത് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഈ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പം വളരെയധികം സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട്, ഇപ്പം എത്രയോ വർഷമായി ഞാൻ ആ പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ ആ പടങ്ങൾ, ആ പാട്ട് അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സ് അത്രയും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ആ ഡയറക്ടേഴ്സ് അത്രയും ഇതായിട്ട് എന്നെ പോർട്രേ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്കത് ആ ക്യാരക്ടേഴ്സ് ഒന്ന് നന്നായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയുണ്ടായിരിക്കണമല്ലോ ആൾക്കാർക്ക് ഇപ്പോഴും അത് കാണുമ്പം. ശാരദേന്റെ കൂട്ടുകാരി പക്ഷേ ജലജയുടെ കൂടെ പുറപ്പാണ്. അമ്മു എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. എന്നെ ബോളെ വിളിക്കുന്ന അമ്മു എന്നാണ്. ജലജയ്ക്ക് ഇനി ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല. ജലജ ഒരു പക്ഷേ നമ്മുടെ അഭിമുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണത്. ഈ ഒരു സിനിമ ഒരു മലയാളിയുടെ ഭാവുകത്വത്തിന് വലിയൊരു വ്യത്യാസം സമ്മാനിച്ചിരുന്നു. ഈ സിനിമ കണ്ടിട്ട് കരയാത്ത ഒരാളും ശരാശരി മലയാളിയുടെ പട്ടികയിലുണ്ടാവില്ല. വളരെ ടച്ചിങ് ആയിരുന്നു. ഇതിലൊരു പക്ഷേ പത്മരാജൻ്റെ തിരക്കഥയാണ്, ഒരു പക്ഷേ ഇതിനകത്ത് ജലജനെ വേണേ കരഞ്ഞിട്ടുണ്ടാവും. ഇല്ല, ഇത് ശരിക്കും ഈ ക്യാരക്ടർ എന്നെ വിളിക്കുമ്പോഴത്തേക്കും പത്മരാജൻ സാറിൻ്റെ വീട്ടിലെ പൂജപ്പുരയുള്ള വീട്ടിൽ പോയിട്ട് പുള്ളി കഥ പറഞ്ഞു തന്നിട്ടാണ്. കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ വെച്ചാൽ പുള്ളിയുടെ ആ ഡിസ്ക്രിപ്ഷനും ആ ക്യാരക്ടറിൻ്റെ ഇതും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത്ര ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ അത്.
അപ്പോൾ പുള്ളി കഥ വിവരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞു. അപ്പം ജലജയ്ക്ക് ഇത് ചെയ്യാമോ? ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ജലജ കരഞ്ഞു വന്നു. അല്ല, അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ദ വേ ഹി ഡിസ്ക്രൈബ് ദ സ്റ്റോറി, പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചല്ലല്ലോ, ഒരുപാട് കട്ടായിട്ടായിട്ട് വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു സിനിമ പരിപൂർണമായി നിർമ്മിച്ച ശേഷം കണ്ടു കണ്ടിരുന്നു. എന്തോ കരഞ്ഞോ? ആ കണ്ണ് നിറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവാണ്. ഞാൻ പടങ്ങൾ ഇപ്പം കാണുമ്പോഴും ചിലപ്പോൾ പ്രകാശ് പറയും ബ്ലാങ്കറ്റ് കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്, കേർച്ചീഫ് ഒന്നും പോരാ, കേർച്ചീഫ് കൊണ്ടാണെങ്കിൽ നനഞ്ഞ് കുതിർന്ന് പോകും, അതുകൊണ്ട് ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് പോയിക്കോളൂ. ബക്കറ്റ് കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാങ്കറ്റ് പൊതിഞ്ഞ് കൈ വെച്ചാൽ കരച്ചിലും തുടയ്ക്കാം, കയ്യിലിരിക്കുകയും ചെയ്യും എന്നുള്ള മട്ടിൽ.